ഞങ്ങളുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്ന്, രണ്ട്, താങ്കൾ ചോദിച്ചു മതം ഉപയോഗിക്കാവോ. ഞങ്ങൾ മതം ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഞങ്ങളൊരു സത്യം പറഞ്ഞു. ഇന്നും നരേന്ദ്രമോദി പറഞ്ഞു, ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പണി 1947 ഓഗസ്റ്റ് 16 ആരംഭിക്കേണ്ടതായിരുന്നുവെന്ന്. അത് സുപ്രീം കോടതി വിധി വരെ കാത്തുനിന്ന് അത് ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്നും ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് എതിരു നിന്നതാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? അതല്ലേ കോൺഗ്രസ് ചെയ്തത്? അത് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ? അത് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. രാമജന്മഭൂമിയിലെ ഈ രാജ്യത്ത് 14% വരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റിലിജിയസ് മൈനോറിറ്റി ആയ മുസ്ലിങ്ങളുടെ പേര് ഈ പ്രചരണത്തിലുടനീളം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മുസ്ലിം എന്നുള്ള പദം അദ്ദേഹത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും യോഗങ്ങളിലും പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ഉന്നയിക്കുന്നത്? അതിന് ഉത്തരവാദി രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരാണ്. YS രാജശേഖർ റെഡ്ഡി എന്ന ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ആളും മൻമോഹൻ സിംഗുമാണ് ഉത്തരവാദി. YS രാജശേഖർ റെഡ്ഡി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രയിൽ മത 5% മുസ്ലിം സംവരണം കൊണ്ടുവന്നു. സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സംവരണം കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ആന്ധ്രയിൽ അനുഭവം വെച്ചിട്ടാണ്. പക്ഷെ അത് പറയാൻ നരേന്ദ്രമോദിക്കും BJP എന്ത് അർഹതയാണുള്ളത്? ഇവർ വീതം വെക്കുമെന്ന് ശ്രീ ശ്രീപത്മനാഭൻ, അത് പറയാൻ നരേന്ദ്രമോദിക്കും BJP എന്ത് അർഹതയാണുള്ളത്? ഞാൻ പറയാം, അത് ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തേണ്ട ചോദ്യമാണ്. വിലയിരുത്തലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പറയാത്ത ചരിത്രമുണ്ട്. കർണാടകത്തിൽ OBC സംവരണം എടുത്ത് അവിടുത്തെ മുസ്ലിം സമുദായത്തിന് കൊടുത്തതിനെതിരെ നരേന്ദ്രമോദിയും BJP വിമർശിക്കുന്നുണ്ട്. എന്നാണത്? 1994 അതിനുശേഷം നിങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും അവിടെ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും നിങ്ങൾ ആ തീരുമാനം നടപ്പാക്കിയവരാണ്. നിങ്ങളതിനെ എൻഡോസ് ചെയ്തവരാണ്. നമ്പർ 1. നമ്പർ 2, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ OBCക്ക് അർഹമായ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അനുവദിക്കില്ല മോദിക്ക് ജീവനുണ്ടെങ്കിൽ എന്ന് നരേന്ദ്രമോദി പറയുന്നല്ലോ. നിങ്ങൾ മത്സരിക്കുന്ന ആന്ധ്രയിൽ നിങ്ങളുടെ അലയായ തെലുങ്ക് ദേശം പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ 4% മുസ്ലിം സംവരണം നടപ്പാക്കുമെന്ന്. നിങ്ങൾ അവരുടെ തോളിലേറിയല്ലേ അവിടെ മത്സരിക്കുന്നേ? നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ ഒരു സഖ്യകക്ഷിക്ക് നിങ്ങളെ വേദിയിലിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രചാരണ യോഗങ്ങളിൽ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ശിവരാഹൻ ഇതിനെതിരെ സംസാരിക്കാൻ? ആന്ധ്രാപ്രദേശിലും നരേന്ദ്രമോദി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ല എന്ന്. ചന്ദ്രബാബു നായിഡു തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, 4% മുസ്ലിം സംവരണം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കും. അവിടെ 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 TDP BJP ശക്തി? അവിടെ TDP ശക്തി? താങ്കൾ പറയൂ, വോട്ട് പെർസെന്റേജ് വെച്ച് പറയൂ, സീറ്റിന്റെ എണ്ണം വെച്ച് പറയൂ. തെലുങ്കുദേശം പാർട്ടി പറയുന്നു 4% മുസ്ലിം സംവരണം ഞങ്ങൾ നടപ്പാക്കും. പറയൂ, പറഞ്ഞുതരാം. നിങ്ങളുടെ സഖ്യകക്ഷിയല്ലേ? പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഈ ജന്മം ചന്ദ്രബാബു നായിഡുവിനെ കൊണ്ട് അതാവാൻ പോകുന്നില്ല. അത് ശ്രീപത്മനാഭൻ പറഞ്ഞാ പോരാ? കാണാൻ പോകുന്ന പൂരം അത് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറയാൻ പറ്റുമോ? നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഒന്നിച്ച് ഒരു മുന്നണിയായി മത്സരിക്കുന്നിടത്ത് ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി 120 സീറ്റുമായി ഞാൻ അധികാരത്തിലെത്തുമെന്ന് പറയുന്ന ചന്ദ്രബാബു നായിഡു പറയുന്നു 4% മുസ്ലിം സംവരണം ഞങ്ങൾ ഇവിടെ നടപ്പാക്കും. നിങ്ങൾ പറയുകയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ OBC സംവരണം മുഴുവൻ ഇതായെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. നിങ്ങളുടെ സഖ്യകക്ഷി പരസ്യമായി പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തുകയല്ലേ? വോട്ട് വാങ്ങിയില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അത് എനിക്ക് ഞാൻ പറഞ്ഞാൽ പോരാന്ന്. അത് പറയാൻ എന്നെ വക്താക്കിയത് ഞാൻ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ പറഞ്ഞാൽ മതി. അത് BJP നയമാണ്, അനുവദിക്കില്ല. ഇന്ത്യയിൽ എവിടെ അനുവദിക്കില്ല? ആന്ധ്രയിൽ തെലുങ്ക് ദേശം പാർട്ടി 4% മുസ്ലിം സംവരണം അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യമായി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു. നിങ്ങൾ ഒന്നിച്ചൊരു മുന്നണിയായി അവിടെ മത്സരിക്കുന്നു. നിങ്ങൾ ഒന്നിച്ചു ഭരിക്കാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങളത് സമ്മതിക്കില്ല എന്ന്. നിങ്ങൾക്ക് അവിടെ എത്രയാണ് സാർ ഷെയർ? സീറ്റിന്റെ എണ്ണത്തിൽ, വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ അവിടെ തെലുങ്ക് ദേശത്തിന്റെ എത്ര പുറകിലാണ് നിൽക്കുന്നത്? ആരാണ് അവിടെ അധികാരം നിയന്ത്രിക്കുക?
പറയട്ടെ പറയട്ടെ, ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു ആദ്യമായിട്ട് ഭരിക്കാൻ പോകുമെന്നല്ലല്ലോ. 2994 ഞങ്ങളുടെ സഹായത്തോടെയല്ലേ ഭരിച്ചത്, 99 ഞങ്ങളുടെ സഹായത്തോടെയല്ലേ ഭരിച്ചത്, അന്നൊന്നും നടന്നിട്ടില്ലല്ലോ. പോട്ടെ, 2014 ഭരിച്ചില്ലേ, 19 വരെ ഞങ്ങളുടെ സഹായത്തോടെ അന്ന് നടന്നോ? അന്ന് നടക്കാത്തത് ഇനിയും നടക്കും. അന്നത്തെ ഇന്ത്യയിലുള്ളത് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരമല്ല താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ OBC സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കും, മോദിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു മുന്നണിയായി മത്സരിക്കുന്ന ആന്ധ്രയിലെ നിങ്ങളെ ആ മുന്നണിയെ നയിക്കുന്ന കക്ഷി പറയുന്നു 4% മുസ്ലിം സംവരണമെന്നത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന്. അതിനോടൊപ്പം ചേർന്ന് വോട്ട് ചോദിക്കുന്ന നിങ്ങൾക്ക് പുറത്തിറങ്ങി അതിനെ വിമർശിക്കാൻ, അത് ചെയ്തവരെ ചെയ്യാൻ പോകുന്നവരെ വിമർശിക്കാൻ എന്ത് മൊറൽ റൈറ്റാണുള്ളത്? ഞങ്ങൾ ഇത് അനുവദിക്കില്ല എന്ന തീരുമാനമെടുത്തത് കൊണ്ട് രണ്ട് പാർട്ടികൾക്ക് രണ്ട് നയമാണ്. ഞങ്ങൾ ഒരു പാർട്ടിയല്ല, അവർക്ക് പറയാനുള്ളത് പറയാം, പക്ഷേ അധികാരത്തിന് വന്നാൽ രണ്ട് കൂട്ടർക്കും സമ്മതമായത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എതിർക്കുന്നതിനെ അവരെ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അത് തടയാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്.